സാർ, നമ്മുടെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. മൂന്ന് ക്യാരക്ടേഴ്സ്, ഒന്ന് വരുൺ, റോഷൻ, അനന്ദു. മൂന്ന് മണ്ടന്മാർ. അപ്പൊ അത് സെറ്റ്. അപ്പൊ നാളത്തേക്കുള്ള അതെ, ഞാൻ മറ്റന്നാൾ കാണാതെ പറഞ്ഞ കാര്യം എന്തേ? അതെ, എനിക്ക് ലവറുണ്ട്. ഇപ്പോഴല്ലേ നമ്മൾ തമ്മിലുള്ള കണക്ഷൻ സെറ്റായത്. കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു വൈബുള്ളൂ. അതെ, എന്നെ ലവറായിട്ടൊന്നും കാണണ്ട, ബെസ്റ്റി ആയിട്ട് കണ്ടോ. അതാ കൂടുതൽ സൗകര്യം. എൻ്റെ ഒരു കാര്യം. ഹലോ ഹലോ. ആ ചേട്ടാ, OLX-ൽ ഒരു ആഡ് കണ്ടിട്ട് വിളിക്കുവാണെ. ആ ചേട്ടാ, ഇത് എത്ര BHK ആയിരുന്നു? ടു ബി എച്ച് കെ. ആ ചേട്ടാ, ഈ റെന്റൊക്കെ എങ്ങനെയാ? റെന്റ് 15 രൂപ ഒരു മാസം. 15? അപ്പൊ അഡ്വാൻസോ? അഡ്വാൻസ് 30,000, രണ്ടു മാസത്തെ. 30,000. ആ ചേട്ടാ, ഈ ലൊക്കേഷൻ എവിടെ? ലൊക്കേഷൻ ചങ്ങമ്പുഴ പാർക്ക്. ചങ്ങമ്പുഴ പാർക്ക്. ആ ആ, നിങ്ങൾ ഫാമിലി ആയിട്ടാണോ അതോ ബാച്ചിലേഴ്സ്? അല്ല, നമ്മൾ ബാച്ചിലേഴ്സ് ആണ്. ബാച്ചിലേഴ്സിന് റൂം അവൈലബിൾ അല്ല, സോറി. റൂം ഇല്ലേ? ആണോ? അന്തു, എല്ലാ റൂം ഫാമിലി കൂടെ പിന്നെ ബാച്ചിലേഴ്സ് അവിടെ പോയി താമസിക്കും. വേറെ ഒക്കെ സാർ. ഇങ്ങനെയാണ് സാർ നമ്മുടെ കഥ എൻഡ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് സാർ? കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫ്രഷ് ഫീലൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് രണ്ടു മാസത്തിനകത്ത് ഓണാക്കാം. താൻ നെക്സ്റ്റ് വീക്ക് വന്ന് അഡ്വാൻസ് മേടിച്ചു. ഓക്കെ, താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഗൈസ്, ഈ വീഡിയോയിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്നത് ഖേൽരാജ, ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് റിപ്ലൈ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ദർ വെബ്സൈറ്റ്. ആ ഹലോ, കിട്ടിയാ? അടിപൊളി. ആ അഡ്വാൻസ് നീയും വരുവാണ്ട് കൊണ്ട് കൊടുത്തോ. ആ ആ പിന്നെ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. അല്ല, വേണേ വന്നിട്ട് വരാം. ആ നീ ആ ലൊക്കേഷൻ ഒന്ന് അയച്ചേക്ക്, ഞാനങ്ങ് എത്തിക്കോളാം. ശരി. എന്താടാ അപ്പ അവരെന്തി? ആ നീ ലൊക്കേഷൻ അയക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി. ആ ആ വന്നിട്ടേക്കാം. സ്റ്റെപ്പ്. ഇനി എത്ര നില ഉണ്ടോ? എടാ, ഒരു നിലയും കൂടെ ഉള്ളു, അടുത്ത നില. ക്ഷീണിച്ചോ? ഈ നില കയറാൻ പറ്റാത്തോണ്ടാ ഞാൻ ശബരിമല പോലും പോകാത്തത്. അല്ലാതെ വ്രതം എടുക്കാനുള്ള മടിയുണ്ടല്ലേ? വ്രതം എടുത്ത് എന്റെ കാര്യങ്ങൾ നടക്കൂടാ. തുറക്ക്, വേഗം തുറക്ക്. ഫ്ലാറ്റ് കൊള്ള, സൂപ്പർ. ശരിയാ, ഫോട്ടോയിൽ കണ്ടതിനെ കാട്ടി. എടാ, ഫ്ലാറ്റ് നോക്കാൻ പോയത് ആരാ? റോഷൻ. എടാ, റോഷൻ കൊണ്ടുവരുന്നതൊക്കെ ഇങ്ങനെ വരൂ. എടാ, റോഷന്റെ ഡില്ലിങ്സ് ഒക്കെ വേറെ. എടാ, എങ്കിൽ എനിക്ക് റൂം വേണം, സിംഗിൾ റൂം. ആ മോനെ, കൂടുതൽ പൈസ ഇട്ടേക്കുന്നത് ആരാ? അവൻ. അപ്പൊ അവന് റൂം എടുക്കണം. ഞാനവിടെ കിടക്കും. ആ നീ എന്റെ കൂടെ കടാ. നിന്റെ കൂടെ ഞാൻ. എനിക്ക് കുറെ പ്രൈവസി മേടിക്കൊള്ളാം. ആണോ? നിനക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് ഞാൻ തരാം. എവിടെ? ബാത്റൂമില്. ബാത്റൂമിലോ? ആ അഡ്ജസ്റ്റ് ചെയ്യാം. ആ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ആ പിന്നെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്.
അത് അവനും കൂടെ വന്നിട്ട് പറയാം. ആ പറഞ്ഞോ. അതല്ലേ ഇവിടെ അവനോട് വന്നിട്ട് പറയാന്ന് പറഞ്ഞേ. എങ്കിൽ എനിക്കൊരു കാര്യം പറയണ്ട്. എന്തുവാ? ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷൻ വന്നിട്ടുണ്ട്, കുറെ ഡ്രസ്സ്. ആണോ? നമുക്കതിട്ട് പോസ്റ്റ് ചെയ്യാം. നോക്കട്ടെ എന്ത് വേണം. എന്താ നല്ല അടിപൊളി സീന, വലിയ പെട്ടിയാന്നല്ലേ. ഇതിട്ട് നീ അങ്ങ് ഫോട്ടോ പോസ്റ്റ് ചെയ്താ മതി. ഞാൻ പോസ്റ്റ് ചെയ്യൂടാ, എന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫാൻസേ ഇത് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നേ. ഞാൻ ഇട്ട് പോസ്റ്റും ചെയ്യും, വൈറലും. പിന്നെ രണ്ടുപേരോടും സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നമ്മൾ ഒരുപാട് നാള് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ഥലം കിട്ടിയത്. പിന്നെ സിനിമാക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത് കിട്ടിയത്. ഓഹോ, അപ്പൊ അവിടെ നിന്നെ വിറ്റു അല്ലേ? വേറെ വഴിയില്ല. നീ എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഞാനൊരു കഥ പറയാൻ പോകുന്നു പറഞ്ഞില്ലേ, അത് സെറ്റായി. സന്തോഷമേടാ, നീ കൊറേ നാളായിട്ട് കഷ്ടപ്പെടുന്നല്ലേ ഇതിന്റെ പുറകെ. അല്ല, ആരാ മുണേഷ് കുമാർ പ്രൊഡ്യൂസർ? അതൊരു പ്രൊഡ്യൂസർ. അതിന്റെ ബാക്കി ഡിമാൻഡ്സ്? ആ, നിന്റെ ഡീലിംഗ്സ് പറ. ഡീലിംഗ്സോ? ഡിമാൻഡ്സ്. ആ, ഡിമാൻഡ്സ്. എടാ കണ്ടീഷൻ. ആ, കണ്ടീഷൻ. ആ, കണ്ടീഷൻ പറ. എടാ ഇവിടെ ബഹളം വെക്കാൻ പറ്റത്തില്ല. ഓഹോ, ബഹളം വെക്കത്തില്ല. പിന്നെ പുറത്തുനിന്നുള്ള പെണ്ണുങ്ങളെയും കൊണ്ടുവരാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തിനാ എന്നെ നോക്കുന്നത്? ഞാൻ കൊണ്ടുവരത്തില്ല. കൊണ്ടുവരാതെ നിനക്ക് കൊള്ളാം. പിന്നെ ഇവിടെ വെള്ളവടി നടക്കത്തില്ല. വെള്ളവടി പാടില്ല. അത് പറ്റത്തില്ല, വെള്ളവടി നടക്കത്തില്ല. എടാ നമ്മൾ വെള്ളമടിച്ച് ഇവിടെ വെള്ളമാവത്തില്ലേ, പിന്നെ എന്തിനാ നമ്മള് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? വെള്ളവടി പറ്റത്തില്ല, ഞാൻ കൊണ്ടുവന്ന ആദ്യത്തെ ദിവസം അല്ലേ, ഹൗസ് വാമിംഗ് അല്ലേ. ഒരരയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നര അടിക്കായിരുന്നു. പിന്നെ ഇതടിച്ചിട്ട് തന്നെ നിന്നെ എണീറ്റിരിക്കാൻ വയ്യ. എനിക്ക് വിശക്കുന്നു. അതിന് ഞങ്ങളെന്താ പറയണേ? എനിക്ക് ബിരിയാണി കഴിക്കണം. പിന്നെ ബിരിയാണി ഒന്ന് പാടാറിക്കാം. എടാ നിങ്ങൾ എൻ്റെ കൂട്ടുകാരല്ലേ, എൻ്റെ കൂടെ വെളി വരുമ്പോൾ നിങ്ങളും കൂടെ വരണ്ടേ? വെള്ളടിച്ചു വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഒരു ബിരിയാണി പായസത്തില്ല അങ്ങനെ ഒരു പോയില്ലെന്നാണ് ഞാൻ പറയണ. ഞാൻ പോവും. എടാ ഞാനാണ് പറയണ പോയില്ല. നിങ്ങളെ എന്റെ ട്രൂ ഫ്രണ്ട്സ് അല്ലെന്ന് എനിക്ക് മനസ്സിലായി. പോയി ആ
നമ്മുടെ റൂമിൽ ഒരു പെണ്ണ് കിടക്കുന്നടാ എണീറ്റ് ആ